ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 6 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി സെയിം ക്വാണ്ടിറ്റിയാണ്. 4 സവാള എടുത്തിട്ടുണ്ട്. 4 ടൊമാറ്റോ, 1 ക്യാരറ്റ്, പുതിന ഇലയും മല്ലി ഇലയും ചെറിയൊരു ബഞ്ചാണ്, 2 കെട്ട് എടുത്തിട്ടുണ്ട്. സെയിം ക്വാണ്ടിറ്റിയാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തൈരാണ്. പിന്നീട് ഇതിന് വേണ്ടത് സ്പൈസസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂർ ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി ഒരല്പം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്പൈസസ് കുറച്ച് കുറവാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 3 ഗ്രാമ്പു അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് മല്ലി ഇലയും പുതിന ഇലയും ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി ഉള്ള സ്പൈസസൊക്കെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് പകരം കൈകൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്കിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയുടെ ഒരു കളറൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആ മസാലയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ചെറിയ സൈസിലുള്ള 4 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം. നമ്മുടെ ഇട്ടിരിക്കുന്ന ആ മസാലയും ടൊമാറ്റോയും ഒക്കെ അതിൻ്റെ പച്ച മണം ഒന്ന് പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ മസാലയ്ക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഉരുണ്ട് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചിട്ടിച്ച് ഇതിലേക്ക് തന്നെ പാർന്നു കൊടുത്തു. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കിയുള്ള പുതിന ഇലയും മല്ലി ഇലയും ഇതിൽ നിന്നും കുറച്ചും കൂടി ഞാനിവിടെ എടുത്ത് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വേണം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ. അരി ഒരിക്കലും മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അരിയൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവാനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് അരിയാണ്, അതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പതുക്കെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അരി വേവാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മിക്സ് ചെയ്യരുത്, ഞാൻ ആ സൈഡിലുണ്ടായിരുന്ന അരിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും 2 സ്പൂൺ നെയ്യും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 ലെമൺ ജ്യൂസാണ്. കുരു വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ജ്യൂസ് പിഴിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ മിക്സ് ചെയ്യരുത്, ചെറിയൊരു സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ലെമൺ ജ്യൂസ് ഒന്ന് മിക്സാവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ ചെയ്തെടുക്കാവുന്നതാണ്. 1 വിസിലൊക്കെ വന്ന് കുക്കർ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് ഈ ചോറിന്. ആ മസാലയുടെ ഒപ്പം തന്നെ ചോറും ആയതുകൊണ്ട് നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളൊക്കെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചോറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചിക്കൻ പീസ് വെച്ച് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. റൈത്തയ്ക്കൊപ്പം സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.